السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. സമാധാനിയായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ മാനിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയോടും തപ്പയോടും കൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഞാൻ നിങ്ങളോടും ആദ്യമേ ഉണർത്തുകയും തപ്പുവ കൊണ്ട് വസീയത്ത് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ മതത്തിൻ്റെ യഥാർത്ഥ വിവക്ഷയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മത നിരാശവും മതത്തോടുള്ള അടുത്ത അന്ധതയും മനുഷ്യൻ മറ്റ് മൃഗങ്ങളെപ്പോലെ തന്നെ ഒരു ജീവിവർഗം മാത്രമാണ് എന്ന സ്വതന്ത്രമായ ലിബറൽ ചിന്താഗതികളും മനുഷ്യ സമൂഹത്തെ അപകടകരമായ രൂപത്തിൽ ഗ്രസിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ചർച്ചകളുടെ പ്രസക്തി. മതത്തെ മോശമായി ചിത്രീകരിക്കാൻ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ എക്കാലത്തും നടന്നിട്ടുണ്ടെങ്കിലും നാം ജീവിക്കുന്ന ഇക്കാലത്ത് അത് വളരെ ശക്തമായ നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നന്നാകാൻ വേണ്ടത് മതം ഒഴിവാക്കുകയാണ് എന്ന ചിന്തയിലേക്ക് ചെറുപ്പം ആകർഷിക്കപ്പെടുന്നുണ്ട്. മതമാണ് മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നത്, മനസ്സിൽ വൈരാഗ്യമുണ്ടാക്കുന്നത്, വിദ്വേഷമുണ്ടാക്കുന്നത്, വെറുപ്പ് ജനിപ്പിക്കുന്നത്,
പരസ്പരം മനുഷ്യരെ ഏറ്റുമുട്ടിക്കുന്നത്. വിവിധങ്ങളായ വംശീയ നാശത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് മതം മറയാക്കിയുള്ള ചിന്തകളാണ് എന്നിത്യാദി കാര്യങ്ങളാണ് ചൊവ്വ സമൂഹത്തിന് ഏറെ സ്വാധീനിക്കുന്ന ചിന്താഗതി. അതുകൊണ്ട് അത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കി പരമാവധി മറ്റു മൃഗങ്ങളെപ്പോലെ മനുഷ്യരും ആകാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ മതം വേണ്ടതില്ല, മനുഷ്യർ തമ്മിൽ വിഭാഗീയതയും ഭിന്നതയും ഉണ്ടാക്കേണ്ടതില്ല, ആൺ പെൺ വ്യത്യാസം കാണേണ്ടതില്ല, ലിംഗഭേദമില്ലാതെ വർഗവർണ്ണ ഭാഷ വേഷ ദേശ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയണം എന്ന ഒരു ചിന്ത. കൗമാരത്തിന്റെ യൗവനത്തിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇതിന് ആക്കം കൂട്ടുന്ന രൂപത്തിൽ പലപ്പോഴും തങ്ങൾ മതത്തിന്റെ അനുയായികളാണെന്ന് പറയുന്നവർ കാര്യങ്ങളെ വളച്ചൊടിക്കുകയും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ മതത്തെ അത്തരം ചില വിഷയങ്ങളിൽ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം. കുറച്ചു കാലം മുമ്പ് നമ്മളുടെ ചെറുപ്പം അവരുടെ നാവിത്തുമ്പിൽ പാടി നടത്തിയിരുന്ന പാട്ട് വിവാഹം എന്ന് പറയുന്നത് മതമുണ്ടാക്കിയ ഒരു ദുശീലാണ്, അതിന്റെ ആവശ്യമില്ല. പാരിൽ പാറി നടക്കുന്ന പക്ഷികളൊന്നും വിവാഹം കഴിച്ചിട്ടല്ല, അവര് സ്വതന്ത്രമായി സുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നാക്കാലികളെ പോലെ പാറി പറക്കുന്ന പറവുകളെ പോലെ വിഹായത്തിൽ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കാൻ തങ്ങൾക്കും അവകാശമുണ്ട്. വിവാഹം എന്നത് ഒരു പഴയ വെറുപ്പാടാണ്. പാട്ട് ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാമെന്നുള്ള പാട്ട് കേൾക്കാത്തവരായിട്ട് പഴയ തലമുറയോ പുതിയ തലമുറയോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരു സിനിമാ ഗാനമാണ് എന്നതുകൊണ്ടും ആശയം വളരെ മോശമാണ് എന്നതുകൊണ്ടും ഈ മെമ്പറിന്റെ പവിത്രതയോർത്തുകൊണ്ടും അത് ആവർത്തിക്കേണ്ടതില്ല, പാടേണ്ടതുമില്ല. ഞാൻ പറഞ്ഞു വന്നത് പാട്ടിന്റെ അവസാനത്തിൽ ആവശ്യപ്പെടുന്ന വിഷയം വി വാണ്ട് ലിബറലൈസേഷൻ എന്നതാണ്. അന്ന് പാടിയിട്ടേ ഉള്ളുവെങ്കിൽ ഇപ്പോൾ അത് പാടി പറയുകയും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെ ഈ മതത്തിന്റെ അനുയായികളായ ആളുകൾക്ക് ഒരു ബാധ്യതയുണ്ട്. അതെന്താണ്? സാക്ഷാൽ മതം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമാണ്. ആ ഇസ്ലാം എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെ സ്വാധീനിക്കുന്നത്? വിശ്വാസരംഗത്ത്, ആദർശരംഗത്ത്, ആചാരരംഗത്ത്, അനുഷ്ഠാന രംഗത്തൊക്കെ എങ്ങനെയാണ് മതം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത്? ആ മതത്തിന്റെ ഔട്ട്പുട്ട്, ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ഒരു വിശ്വാസിയിൽ കാണേണ്ടത് എന്ന് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കുകയാണ്. മതം വിദ്വേഷമല്ല, പരസ്പരം കൊമ്പുകോർക്കാനല്ല മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ഇതിനൊക്കെ പകരയിച്ചു വെക്കുന്നത് ശാസ്ത്രമാണെന്നുള്ളത് വേറൊരു ദുഃഖസത്യമാണ്. ആ ശാസ്ത്രം കൊണ്ട് മനുഷ്യന് ജയിക്കാനായോ ഇല്ല, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ മതബോധമോ ദൈവബോധമോ ഇല്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ അത് മനുഷ്യന് ഏറെ ദൂഷ്യം ചെയ്തു എന്നതിന്റെ ചരിത്രമാണ് ഗതകാല ചരിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഹിരോഷിമയിലും നാഗസാക്ഷിയിലും ഉണ്ടായ അണുബോംബ് വർഷം ശാസ്ത്രത്തിന്റെ മേന്മയല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതിന്റെ ഏറ്റവും വേർച്ചായ തിന്മയുടെ ഭാഗങ്ങളാണ്. അതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിലേറെ മനുഷ്യൻ ഇന്ന് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും
മനുഷ്യൻ കണ്ടുപിടിച്ച അത്യന്താധുനിക ശാസ്ത്രബോധം തന്റെ സഹോദരനായ മനുഷ്യനെ എങ്ങനെ കൊന്നൊടുക്കാം എന്നതിനേക്കാണ് മനുഷ്യനെ കൊണ്ടെത്തിച്ചത്. ആ ശാസ്ത്രം മനുഷ്യനെ രക്ഷിച്ചിട്ടില്ല എന്നർത്ഥം. മരുന്ന് കണ്ടുപിടിച്ചത് രോഗ നിർമാർജനത്തിനാണെങ്കിൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും മനുഷ്യന് മാരകമായ രോഗങ്ങൾ സമ്മാനിക്കുന്നതാണെന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടാകേണ്ടിയിരിക്കുന്നു. 10, 30, 50 കൊല്ലം നിരാക്ഷേപം ഉപയോഗിച്ചു വന്ന മരുന്നുകളെ കുറിച്ച് പലപ്പോഴും അവസാനം വരുന്ന പഠനങ്ങൾ അതാണ് ഏറ്റവും മാരകമായ വിഷമായി മനുഷ്യ ശരീരത്തിൽ എത്തിച്ചേരുന്നത്. മേലിൽ ആ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നിടത്തുണ്ട്. മരുന്ന് കണ്ടുപിടിച്ചത് നന്മക്കാണ്, പക്ഷേ അത് ദുരുപയോഗം ചെയ്ത് തിന്മക്കു വേണ്ടി മനുഷ്യൻ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ സംഗതികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെയാണ് മതബോധത്തിന്റെ ആവശ്യകത. നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? സത്യത്തിൽ ദൈവബോധമാണ്. ഇല്ലെങ്കിൽ ആ നന്മ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. വിവാദത്തിനെക്കുറിച്ചും തഖ്വയെക്കുറിച്ചും ദൈവബോധത്തെക്കുറിച്ചുമൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നിടത്ത് പ്രത്യേകം ഊന്നി പറയുന്നത് ഹൈറിനെ കുറിച്ചാണ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ അവസാന ഭാഗത്ത് വിശ്വാസിയോട് കൽപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. സത്യവിശ്വാസികളെ, സത്യത്തിൽ അജഞ്ചലമായ വിശ്വാസം ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, പ്രവാചകന്മാരെ വിശ്വസിക്കുന്ന, വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ യഥാവിധി വിശ്വാസം അർപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ വിളിച്ചാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ റുക്ഊ സുജൂദ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ യഥാവിധി ആരാധിക്കണം. ഈ സുജൂദിനെ റുക്ഊനെ ഇബാദത്തിനെയൊക്കെ കുറിച്ച് വിശ്വാസികളെ വിളിച്ച് ആഹ്വാനം ചെയ്തിട്ട് പിന്നീട് അള്ളാഹുവിന്റെ ശാസന എന്താണ്? അത് മതത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. കേവല നിസ്കാരം കൊണ്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞ അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച ഇബാദത്തുകളൊക്കെ താൻ ചെയ്തു എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ എന്തുവേണം? അതിന്റെ ഒരു ബഹിസ്ഫുരണം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഔട്ട്പുട്ട്. അതെന്താണ്? ഖൈറ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് വിജയിക്കാനാവുക. കഴിഞ്ഞ ഉത്സവങ്ങളിൽ പ്രബോധന പ്രവർത്തനങ്ങളുടെ സാധ്യതകളെ കുറിച്ചും അനിവാര്യതയെ കുറിച്ചുമൊക്കെ പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലു ഇംറാനിൽ വിശ്വാസികളോട് കൽപ്പിക്കുന്ന സംഗതിയാണ് ഞാൻ ഖുത്ബയിലെ ആദ്യത്തിൽ ഓതി കൽപ്പിച്ചത്. നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉയർക്കൊള്ളേണ്ടതുണ്ട്, അങ്ങനെ ഉണ്ടായേ പഠിച്ചു. എന്താണ് വിശ്വാസി സമൂഹത്തിന്റെ ബാധ്യത? അവർ ഖൈറിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അതാണ് മതത്തിന്റെ കാതലം. തമ്മിൽ തല്ലല്ല, സംഘർഷമല്ല, ചേരിപ്പോലല്ല, ഉന്മൂലനാശമല്ല, ദോഷമല്ല, വിധ്വംസക പ്രവർത്തനങ്ങളല്ല, വിഘടനവാദമല്ല, ഒന്നുമല്ല. എന്താണ് ആ പ്രബോധനത്തിന്റെ പ്രഥമമായ ലക്ഷ്യം? അത് അദ്ദാവായില നന്മയിലേക്ക് ക്ഷണിക്കലാണ്. നന്മയേത് എന്ന് നോക്കുമ്പോ അതിന് പ്രഥമമായി നിൽക്കുന്നത് തൗഹീദാണ്. തിന്മയേത് എന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോ അതിന് നിൽക്കുന്നത് പലപ്പോഴും അഥവാ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ അദ്ദാവത്തു ഇലൽ ഖൈറിൽ പ്രാധാന്യം നൽകേണ്ടത്
ജാമ്യയിലേക്കുള്ള ക്ഷണമാണ് കാരണം അതാണ് ഖൈറുനി. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ കൽപ്പന വസ്തുക്കും ഉമ്മായതോട് ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു ജനവിഭാഗം, ദാവത്ത് നടത്തുന്ന ഒരു ജനവിഭാഗം നിങ്ങളിൽ ഉണ്ടായേ പറ്റൂ. അതെ തുടർന്ന് അവർ സദാചാരപരമായ കാര്യങ്ങൾ കൽപ്പിക്കണം. ഇന്നത് നല്ലതാണ്, അതുകൊണ്ട് നമ്മൾ ഇന്നത് ചെയ്യണം. അത് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകണം. വീട്ടില് ബാപ്പാന്റെ ജോലി അതാണ്, ഉമ്മയുടെ ജോലി അതാണ്, സമൂഹത്തിലെ അധ്യാപകന്റെ ജോലി അതാണ്, നിയമപാലനത്തിന്റെ കർത്തവ്യം അതാണ്. അങ്ങനെ ജീവിതത്തിന്റെ ഏതേലും മേഖലകളിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇത് ബാധകമാണ്. നിഷിദ്ധമായ കാര്യങ്ങൾ കണ്ട തട്ടി ചെയ്യണം. ലിബറൽ ചിന്താഗതിയിൽ സർവതന്ത്ര സ്വതന്ത്ര വാദം അംഗീകരിച്ചാൽ നന്മ തിന്മ എന്നിങ്ങനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡമൊന്നുമില്ല. അതുകൊണ്ടാണ് ആണിന് ആണിനെയും പെണ്ണിന് പെണ്ണിനെയും കല്യാണം കഴിക്കുക എന്ന അന്തിചർച്ച വളരെ ഉഷാറായി മുന്നോട്ട് പോകുമ്പോ അവർക്കൊക്കെ അതിൽ പറയാനുള്ളത് കോടതി വിധിയാണ്. കോടതി അത് നന്നായി കണ്ടിരിക്കുന്നു. പത്ത് ദിവസവും ഒരു ചർച്ചയിൽ വളരെ രോഷാകുലരനായിട്ട് അവതാരകൻ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് തിരുത്തരുത്. ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറയുന്ന ഒരു തല്ലിപ്പൊടി സമൂഹത്തിന്റെ ചിഹ്നമാണ് ഏത്, ആണ് ആണിനെ വേണ്ടുക എന്ന ഒരു വൃത്തികേടാണ്. അതിനാണ് മറ്റേ അവതാരകൻ രോഷപ്പെടുന്നത്. ഇതൊരു ബുദ്ധികേടാണെന്ന് പറഞ്ഞതിന് ആലോചിച്ച് നോക്കണം സംഭവം എവിടെ തീരും. അത് ബുദ്ധികേടല്ലാന്ന് വ്യക്തിപ്പിക്കുകയാണ് വേണ്ടത്. പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നതും ആണ് ആണിനെ കല്യാണം കഴിക്കുന്നതും കുറച്ചും കൂടെ ആ ഭൗതികതയിലെ ആ അന്തസത്തയിലേക്ക് ഇറങ്ങി വന്നാൽ ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാനാകാത്ത ഒരവസ്ഥ. ഒരാൾ സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും അത് ഉമ്മാന്റെ സമ്മതം ഉണ്ടെങ്കിൽ മോനത് സമ്മതാണെങ്കിൽ അതൊരു തെറ്റാണെന്ന് പറയേണ്ടതില്ല എന്നിടത്താണ് നിൽക്കുന്നത്. അതിനേക്കാളും വലിയ ഒരു അധപ്പതനം എന്താണ്, മൃഗതുല്യമായ ഒരു ജീവിതം. ഇത് തെറ്റാണെന്ന് പറയുന്നത് എന്തൊരു ഘടകമാണ്. അവിടെയാണ് മതത്തിന്റെ പ്രസക്തി. നന്മ തിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കാനും നന്മയുടെ പക്ഷത്ത് നിൽക്കാനുമുള്ള മനുഷ്യന്റെ ആ കഴിവുണ്ടല്ലോ, അത് മനുഷ്യനും മതം നൽകുന്നതാണ്, മതം നൽകിയതാണ്. ആ യഥാർത്ഥ മതമാണ് മനുഷ്യന് രക്ഷയേകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രസക്തി നോക്കും നിങ്ങൾ. അത് വിശ്വാസിയുടെ നിലപാട് കൂടിയാണെന്ന് നമുക്കറിയാം. അള്ളാഹുവെ, നീ എന്റെ ദീനി കാര്യം എനിക്ക് നന്നാക്കി തരണം. കാരണം എന്താണ്? അത് ക്രിസ്മത്ത് വന്നി. എന്റെ എല്ലാ ജീവിതത്തിന്റെ സുരക്ഷയും ക്രിസ്മത്ത് മുടികൊള്ളുന്നത് ആ മതബോധത്തിൽ അതിഥ്യാതായ കഴിഞ്ഞു. പിന്നെ എന്ത് വെച്ചിലേക്കും അവന് പോകാം. നീ എനിക്ക് എന്റെ ദുനിയാവ് നന്നാക്കി തരണം. കാരണം ആ ദുനിയാവിലാണ് ഈ ഭൗതിക ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ദുനിയാവ് നന്നാകണം. ആക്രമത്തിലെത്തി നാളെ പരലോകത്തേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അവിടെ എന്റെ ആക്രമം നന്നാക്കി തരണം. ഒരു വിശ്വാസിയുടെ തന്റെ മതബോധം, തന്റെ ദുനിയാവ്, തന്റെ ആഹ്രവ്യ ജീവിതത്തെ മുഴുവനായി ഉൾക്കൊള്ളുന്ന സമഗ്രവും സംക്ഷിപ്തവുമായ ഒരു വീക്ഷണമുണ്ട്. അതാണ് ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഇത് മതവുമായി ബന്ധപ്പെടുത്തി സമകാലീന സമൂഹം മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു സംഗതിയാണ്. അവർക്കേ വിജയിക്കാൻ കഴിയൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുചരന്മാർ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആൾ ആരാണ്? പ്രവാചകൻ
പ്രവാചകൻ പഠിപ്പിച്ചൊരു ഉത്തരണ്ട് അഹബ്ബു الناس الى الله انفعهم للناس അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ആൾ ആരായിരിക്കും മനുഷ്യർക്ക് എങ്ങനെ ഉപകാരം ചെയ്യുന്ന മനുഷ്യനായിരിക്കും وَأَحَبُّ الْأَعْمَالِ إِلَى اللَّهِ اللَّهُ يَجْعَلُ مُشْتَبَّتَ عَمَلُهُ وَرِضَاهُ سُرُورٌ يُدْخِلُهُ عَلَى مُسْلِمٍ وَالْمُسْلِمَ يَمَنُشِّنَّ مَنَسِلِكَ سَتْتَوْشَمْ سَتْنِي بَيْشِبِّكَ نَارْكَانَ وَقَلِيمَهُ عَبْرَوَبَّرَ أَوْ يَكْسِبُ الْمُنْفُرْبَهُ وَالْمِشْوَثِيَ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കടക്കടിയിൽ പെട്ടിട്ട് ഇടങ്ങാറാകുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു മനുഷ്യനെ മുക്തനാക്കാനുള്ള പ്രവർത്തനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് വലിയുന്ന ഒരു മനുഷ്യന്റെ വിശപ്പ് കറ്റാൻ ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തോ അതൊരു വല്ലാത്ത നന്മയാണ്. അവനെയാണ് അള്ളാഹുവിന് ഇഷ്ടം. ولأن أمشي مع أخي في حاجة أحب إلي من أن أعتكف في هذا المسجد. رسول الله صلى الله عليه وسلم قال في جو ولمنشي سهودر لأنكم تنقلوا لأوشي يعني بوي جيد قلتنا يا قولي وبغار مكي يعني إيه بلي للم الله رسول هنا بغير ذا مسجد النبوي للم മസ്ജിദുൽ നബവിയിൽ ഇത്തികാഫിൽ നിൽക്കുന്നതിനേക്കാൾ പ്രാധാന്യം അതിനുണ്ട്. യഅനി മസ്ജിദുൽ മദീനത്തി ശദ്ര. അതുകൊണ്ട് ഉദ്ദേശിച്ചത് മദീന പള്ളിയിൽ ഒരു മാസക്കാലം ഇത്തികാഫിൽ നിൽക്കുന്നതിനേക്കാൾ കൂലിയുണ്ട്. ഏതിന്? അങ്ങേയറ്റം തന്നെ കൊണ്ടൊരു ആവശ്യം നേരിടുന്ന സഹോദരർ അയാളുടെ ഒപ്പം പോയി ആ ആവശ്യം വിവരിച്ചു കൊടുക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു വമൻ ഒരാൾക്ക് തന്റെ ദേഷ്യം ഒന്ന് പിടിച്ചു വെക്കാൻ കഴിഞ്ഞാൽ ഒക്കെ കഴിയാത്ത ഇന്നലത്തെ വാർത്തയിൽ അവള് കണ്ടത് ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ മറ്റോ നോക്കി നിന്നിട്ടാണ് അവിടെ അഭിമുഖം ഉണ്ടാകുന്നത്. എന്താ സംഭവം? രണ്ടു കുട്ടരും ലഹരിയിലാണ്. ഒരാള് നോക്കി എന്നുള്ള ഭക്ഷണം കഴിച്ചപ്പോ മറ്റോ നോക്കി പോലെന്താ അങ്ങനെ നോക്കാൻ. നമ്മളെ ഈ മുനിസിപ്പാലിറ്റി കഴിയുന്നതിന്റെ മുമ്പാണ് ഹെൽമറ്റ് കൊണ്ട് വേറൊരു സഹോദരനെ കാർ പാർക്കിങ്ങിനെ ചൊല്ലി തല്ലിക്കൊന്നത്. മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ. എന്താണ് തന്റെ മുന്നിൽ വണ്ടി അങ്ങനെ വിടാൻ, ഓരോ വണ്ടി അങ്ങനെ ഞാൻ വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് സൈഡാക്കി വിളിക്കാൻ അത് അനുവദിച്ചുകൂടാ? ആ കൊല്ലപ്പെട്ട സഹോദരൻ ആ ഭാഗത്തുള്ള ഒരു കൗൺസിലറാണ് എന്നാണ് ഞാൻ വെച്ച് ഓർമ്മിക്കുന്നത്. നോക്കൂ നിങ്ങൾ നമ്മളുടെ തൊട്ടടുത്ത് ഒരാൾക്ക് മറ്റൊരാളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അയാളുടെ ദേഷ്യം ഒന്ന് പോട്ടെ, താറില്ല, സഹിച്ചേക്കാം, വിട്ടേക്കാം. അങ്ങനെ അതായത് അറബികള് പറയുന്നുണ്ടല്ലോ ഹല്ലി, ആ വിട്ടാളെ അവർക്ക് അങ്ങനെ വിടാൻ കഴിയും. ഒരു പരിധി വരെ കുറച്ച് ഈവാനും ഹല്ലി കൊല്ലി എന്ന് പറഞ്ഞാലേ ആ വിട്ടാളെ എന്റെ മുന്നാലെ കൂടേണ്ടി ഇല്ല. അങ്ങനല്ല, എന്താ പോലെ അങ്ങനെ പറയാൻ, എന്താ പോലെ അങ്ങനെ ചെയ്യാൻ, എന്താ അങ്ങനെ കേൾക്കാൻ, വരെ വിടാൻ പറ്റില്ല. ഇവന്റെ മുമ്പത്തന ഒന്ന് അവിടെ തെളിയിച്ചേ ആളുകയാണ് പറഞ്ഞ വാക്കിന് എന്തൊരു വിശദമായ അർത്ഥമാണ്. ഒരാൾക്ക് തന്റെ ദേഷ്യം ഒന്ന് അടക്കി വെക്കുക, അച്ഛയിൽ കൈയുള്ള ഒന്ന് ചെറുതാകാൻ, അച്ഛനും ഈമാനും തപ്പുകയും ദൈവബോധം ഉള്ള ആളിനെ കഴിയുള്ളൂ. അങ്ങനെ ചെയ്താൽ സത്തറമ്പുറത്ത ജനകോടികളുടെ മുമ്പിൽ വെച്ച് ഇവൻ മാനപ്പെടുന്ന പല പ്രവർത്തനങ്ങളും ഇല്ലാവിൽ നിന്ന് ഇവൻ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊന്ന് മറച്ചു വെക്കും. ومن مشى مع اخيه في حاجه حتى تتحيق له اثبت الله قدمه يوم تطول قدمك اقدام മറ്റൊരുത്തന്റെ ആവശ്യം മാനിച്ചിട്ട് തന്റെ ആവശ്യം മാറ്റിവെച്ച് അയാളുടെ ആവശ്യം നിർവഹിക്കാൻ ഒരാൾ തയ്യാറായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാൽകൾ പതറി പോകുന്ന പരലോകത്ത് അല്ലാഹു അവനൊരു ധൈര്യം നൽകും, അല്ലാഹു അവനെ രക്ഷിക്കുമെന്നർത്ഥം. ദീർഘമായ ഒരു ഹദീസാണ്. ഹദീസിൽ പറഞ്ഞ ഓരോ വചനവും ഓരോ
വിഷയമാക്കാവുന്ന അത്ര പ്രാധാന്യമുള്ളതാണ്. ഇതൊക്കെ പഠിപ്പിക്കുന്നത് മതത്തിന്റെ അന്തസത്തയും കാതലും എന്ന് പറയുന്നത് സഹോദരനോട് കാണിക്കുന്ന വിശാല മനസ്ഥതയും സമൂഹത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് അയാൾ പാലിക്കേണ്ട കുറേ ഹൈറായ കാര്യങ്ങളുമാണ് ഒരാള് നല്ല ഷോ ധരിച്ച് ഇൻഷ്വൻ്റാക്കി വേണമെങ്കിൽ ഒരു ടൈം കൂടെ കെട്ടിയിട്ട് ആളുകളൊക്കെ പറയും ആൾ വളരെ സ്മാർട്ടാണ്. പക്ഷെ ആ സ്മാർട്ട്നെസ് എവിടെ കാണുന്നില്ല? അയാളുടെ സ്വഭാവത്തിൽ കാണുന്നില്ല, പെരുമാറ്റത്തിൽ കാണുന്നില്ല. സ്വാർത്ഥനാണ്, വളരെ മോശക്കാരനാണ്. മറ്റുള്ളവരോട് പെരുമാറുമ്പോ അഹന്ത നിറഞ്ഞ പെരുമാറ്റമാണ്. അതെന്ന് പറയുന്നത് അയാളുടെ അടുത്തൂടി പോയിട്ടില്ല. എന്നാലേ അവർ മനസ്സിലായിക്കോളൂ, നമ്മുടെ ശരീരത്തിന് മോടി പ്രദാനം ചെയ്യുന്ന നമ്മളുടെ ബാഹ്യമായ വേഷവിധാനങ്ങൾക്ക് അടയ്ക്കേണ്ടതല്ല ഒരാളുടെ ഭംഗി. ഇതെന്താണ്? ഇന്നൽ ജമാല ജമാലുല്ലാഖലി വൽ അദബി. ഒരു മനുഷ്യന്റെ ഭംഗി വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? അയാളുടെ അദബും അഖലും നോക്കിയിട്ടാണ്. ഇത് രണ്ടും കുറഞ്ഞ ഒരു സമൂഹത്തിൽ മതത്തിന്റെ യഥാർത്ഥ താല്പര്യം എന്ത് എന്ന് ജീവിതത്തിൽ നന്മയുടെ പക്ഷം ചേർന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത വിശ്വാസി സമൂഹത്തിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ സർവ്വതുറകളിലും നന്മ നിറഞ്ഞ ഒരു ജീവിതം കാഴ്ചവെക്കാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين. ايها الناس اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم ഇതിവിലേക്കുള്ള ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യും. ജീവിതത്തിൽ നന്മ പരമാവധി പകർത്തുകയും തിന്മയിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്, ഇക്കാലത്ത് ഏറെ പ്രസക്തമായിട്ടുള്ളത്. രണ്ടാമത് മുഖകളിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന ചില പ്രാർത്ഥനകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് ആയിഷാർദ്ദിയമാഹു അൻഹ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ശ്രദ്ധേയമാണ്. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ അഹമ്മദ് ഇബ്നു മാജ തുടങ്ങി നിരവധി മുഹദ്ദിസുകൾ ഉദ്ധരിക്കുകയും ആധുനിക ഹദീസ് പണ്ഡിതനായ അൽബാനി റഹ്മത്തുള്ള തന്റെ സഹീഹുൽ ജാമിഉൽ സഹീഹായി പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഹദീസാണ് ഈ ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ عائشة رضي الله عنها بركم بركم أن رسول الله صلى الله عليه وسلم علمها هذا الدعاء إبراتنا الله إن رسول عائشة رضي الله عنها بركم عندنا ذلك اللهم إني أسألك من الخير كله اللهم إني أسألك من الخير كله اللهم ഞാൻ എല്ലാ ഖൈറും നിന്നിൽ നിന്ന് ചോദിക്കുകയാണ്, നിന്നോട് ആ ഖൈറിനായി പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. അതിൽ എളുപ്പം കിട്ടേണ്ടതുണ്ട്, സാവകാശം കിട്ടേണ്ടതുണ്ട്. ആജില് ദുനിയാവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആജില് എന്ന് പറയുന്നത്
ഈ മരണാനന്തര ജീവിതത്തിൽ നാളെ പരലോകത്ത് വിശ്വാസിക്ക് ലഭിക്കേണ്ടതാണ്. ഏത് രൂപത്തിലുള്ള ഹൈറാണെങ്കിലും നാഥ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതിൽ കുറെ ഹൈറ് നേർക്കുനേരെ ചെറിയ ബുദ്ധി കൊണ്ട് നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയുന്നതുണ്ടെങ്കിൽ വമാനം ആഴം എനിക്ക് അറിയാത്ത വേറെ ഒരുപാട് ഹൈറായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അറിയുന്നതും അറിയാത്തതുമായ മുഴുവൻ പെട്ടെന്ന് ലഭിക്കുന്നതും അല്ലാത്തതുമായ ഹൈറിന് വേണ്ടി നാഥ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ اللهم إني أسألك من خير ما سألك عبدك ونبيك محمد صلى الله عليه وسلم من دفواتك محمد مصطفى صلى الله عليه وسلم يديد خيرنا عن جودي شكر الذي ين وروض فتك مريان أنا شكتنا بجي يديد خيرك من دفواتك നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? അതൊക്കെ നാഥാ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്റെ പ്രവാചകൻ ഏതേത് ഷെർവിൽ നിന്നാണോ നിന്നോട് രക്ഷ ചെയ്ത് തേടിയിട്ടുള്ളത് അതും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. اللهم إني أسألك الجنة ما قرب إليها من قول أو عمل. ഏതൊരു പ്രവൃത്തി കൊണ്ടും ഏതൊരു വാക്കുകൊണ്ടും സ്വർഗത്തിലേക്ക് അടുക്കാൻ പറ്റുമോ അതൊക്കെ നാഥ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നരകത്തിലേക്ക് മനുഷ്യനെ അടിപ്പിക്കുന്ന ഏതേലും വാക്കും പ്രവൃത്തിയുമുണ്ടോ അതിൽ നിന്നൊക്കെ തമ്പുരാനെ ഞാൻ നിതായി നിന്നോട് താപ ചോദിക്കുന്നു. وأسألك أن تجعل كل قضاء تقضيه لي خيرا. مي الكاي بيتشيد بديلو. شرر الوقت نادا نعم نور خير لجودي كويا. يلا كاريكرو ولقلونا ഒരു സമഗ്രമായ പ്രാർത്ഥനയായിട്ടാണ് ഹദീസ് പണ്ഡിതന്മാർ ഈ പ്രാർത്ഥനയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥന നാം പഠിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലി മാ അലിമ്തു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനൽ ശർരി കുല്ലി ആജിലിഹി വആജിലിഹി മാ അലിമ്തു മിൻഹു وما لم أعلم. اللهم إني أسألك من خير نسألك عبدك ونبيك محمد صلى الله عليه وسلم وأعوذ بك من شر ما عاد منه عبدك ونبيك. اللهم إني أسألك الجنة وما قرب إليها من قول أو عمل وأعوذ بك من النار وما قرب إليها من قول أو عمل. وأسألك أن تجعل كل قرار تقضيه لي خيرا. وللي سبحانه ما يقول رأتني يعني منشي دي أيهيكم بارتريكم آيا ملوان تاريخ സർവ നന്മകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും സർവ തിന്മകളും അള്ളാഹുവിൽ നിന്ന് കാവൽ ചോദിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ ഏതേത് നന്മക്കായി പ്രാർത്ഥിച്ചുവോ ആ നന്മകളെല്ലാം അള്ളാഹുവോട് ചോദിക്കുകയും ഏതേത് തിന്മകളിൽ നിന്ന് രക്ഷ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്ന് രക്ഷ ചോദിക്കുകയും ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് ഈ പറയുന്നത്, പഠിപ്പിക്കുന്നത്. നാം പഠിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രാർത്ഥനയുടെ പൊരുൾ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് എല്ലാവിധ ഹൈറും അള്ളാഹു നൽകുകയും എല്ലാവിധ ശെറിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉച്ചവർ, ഉദയവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരികയും എല്ലാ സംരംഭങ്ങളും അള്ളാഹു വിജയിപ്പിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات.
اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غفور المذنبين وارحمنا بأنواع رحمتك يا